നെപ്പോളിയുടെ ശരീരമുണ്ടല്ലോ, ഏതൊരു കഫംപുടയിൽ പൊടിഞ്ഞുകൊണ്ടാണോ അവിടെ ജീവിക്കുന്നത്, ഏതൊരു വെള്ളത്തുണിയിലാണോ നെപ്പോളിയൻ അവിടെ ജീവിക്കുന്നത്. ആ വെള്ളത്തുണിക്കൊരു ഫോണൽ പോലും ഏറ്റിട്ടില്ല. 19 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. നെപ്പോളിയുടെ നഗങ്ങളതാ വളർന്നിരിക്കുന്നു, നാടി നിയമങ്ങളതാ വളർന്നിരിക്കുന്നു. 50 കോടി ഒരു ലോകം പരിമിതമാകുകയാണ്. നീണ്ട 19 കൊല്ലം ഈ ഭൂമിക്കടിയിൽ കിടന്ന നെപ്പോളിയുടെതാ ഈജിപ്തിലേക്ക് വന്നതായ നിമിഷത്തെ സുൽത്താനെ കബീർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമ്മളോട് പഠിപ്പിക്കുമ്പോ ഒരു യുവതിയാകുന്ന പെണ്ണ് വന്നത് ചോദ്യം നിനക്കണ്ടേ, മറ്റുള്ളവരോട് കൂട്ട് കൊടുക്കാത്തത്, പെണ്ണുങ്ങളുമായിട്ട് സല്ലരിക്കാൻ എന്താ സമയം കണ്ടെത്താത്തത്, എന്തോ മറ്റുള്ളവരോടൊപ്പം നീ ഉല്ലസിക്കാത്തെന്ന് ചോദിച്ചത് പെണ്ണെ എനിക്ക് സമയം കളയാനില്ല, അതുകൊണ്ടല്ലേ ശല്യം ചെയ്യാൻ നീ പോകുന്നതിനെ പോലും കുറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തേക്ക് വീണ്ടും അതാ കടന്നു വരുമ്പോ എപ്പോഴും അറിയപ്പെടുന്ന ഫ്രാൻസിന്റെ ചക്രവർത്തിയാ എന്നപ്പോഴും വരുമ്പോ ആ പെണ്ണ് വീണ്ടും അതാ കൂട്ടത്തിലുണ്ട് പെണ്ണിനോട് ചോദിക്കുന്നു, അന്ന് നീ എന്നോട് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഉല്ലസിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ട് ചെല്ലവിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ട് ആസ്വദിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ വായനയിലേക്ക് മുഴുകിയാണത്താ ഇന്ന് ഫ്രാൻസിന്റെ ചക്രവർത്തിയാട് ടുക്കുന്ന രാജാവാണ്. ഞാനെന്നെങ്ങാനും മറ്റുള്ള സൈനികരെ പോലെ പോയിരുന്നതെങ്കിൽ അവരെ പോലെ വെറും ഒരു പടയാളിയായി മാറി ഒരു സൈന്യ അംഗമായി മാത്രം മാറിക്കൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു. വിശുദ്ധ ഖുർആനെന്ന് ഓരോ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ തയ്യാറാണോ? വിശുദ്ധ റമദാനിലാ വരും മനുഷ്യനെ ലോകത്ത് വിശുദ്ധ ഇസ്ലാമിന്റെ ഫലമാളായിരിക്കുന്ന ഖുർആനെന്നല്ലോ ലോകത്ത് സംസ്കാരം പഠിപ്പിച്ചിരുന്ന ആശയ ആദർശത്തിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആൻ. ആ ഖുർആൻ 600 പേരുള്ള ഖുർആൻ ഒരു ദിവസമെങ്കിലോ ഈ ഒന്ന് തുറന്നു നോക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ ഓരോ പേജുകൾ മറിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? പക്ഷെ നിനക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നിനക്ക് കണ്ടു രക്ഷിക്കാൻ ഒരുപാട് നെറ്റുകളുണ്ട്, നിനക്ക് നോക്കിക്കാൻ ഒരുപാട് മൊബൈലുകളുണ്ട്, നിനക്ക് വായിച്ചാൽ തീരാത്ത പത്രമാസികളുണ്ട്, എല്ലാ ദിവസവും ചുമലുകളിൽ വായിച്ചു തീർക്കുന്ന പത്രങ്ങളുണ്ടല്ലോ. ആ സമയത്തെങ്ങാനും ഖുർആനാദാ നിനക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുമോ? ഒരുപാട് ശിഷ്ടജാലങ്ങളെ പരിപാലിക്കുന്ന തമ്പുരാ നിനക്ക് നന്നായി ഇതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് നീ എത്രയാള്ളാഹുനെ ഓർത്തത്? നിന്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ട്, മക്കളെ കുറിച്ച് ഓർക്കാൻ സമയമുണ്ട്, ബിസിനസ് മേഖലയിൽ ഓർക്കാൻ നിനക്ക് സമയമുണ്ട്. നിന്നെ പരിപാലിക്കുന്ന തമ്പുരാണുണ്ടല്ലോ, നിനക്ക് അന്നം നൽകുന്ന തമ്പുരാണുണ്ടല്ലോ, ആ റബ്ബിനെ കുറിച്ച് ഓർക്കാൻ ആ റബ്ബിലേക്കൊന്ന് ശുക്ര ചെയ്യാ, അതിന് വേണ്ടുന്ന തസ്ബീഹല്ല നിന്റെ നാമനുണ്ടോ? നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടോ? നിന്റെ പേര് നിന്റെ മകനെയും കൊണ്ട് ഐസിയിലേക്ക് പോകുമ്പോ ആ വിഷമ ഘട്ടങ്ങളും വരുമ്പോ റബ്ബിക്കാലേക്ക് നീ ദുആ ചെയ്യുമല്ലോ, നിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാറുണ്ടോ? ഓർക്കാവുകയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ശുദ്ധ ഖുർആനത പറയുകയാണ് ാണ് കരയുന്നുകൊണ്ടുകൊണ്ട് പ്രവാചകം ചോദിച്ചു, ഒതാ കൊടുത്തേക്ക് ഓ ആയിഷ നീ എന്തിനാണ് കരയുന്ന ആയിഷ? അള്ളാഹു ചോദിച്ചത് ആയിഷ ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയില്ലേ, നരകത്തിന്റെ ശിക്ഷ ഞാൻ ഓർത്തുപോയി പ്രവാചകരെ, ഓർത്തപ്പോൾ അറിയാതെ കണ്ണുനീര് പൊഴിഞ്ഞതാ, എന്റെ വിവാഹം എനിക്ക് അണക്കാൻ പറ്റുന്നില്ല നബിയെ. അള്ളാഹുവിന്റെ അതീവിനോടായി ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലേ അത് തടുത്തു അഭിനയിക്കുകയോ മറുപ്പിയാവാ? നാളെ ക്യാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അതീതങ്ങൾ കുടുംബക്കാരെ കുറിച്ച് ഓർമ്മിക്കുന്നു, അറിയാതെ ആയിഷ കുറിച്ച് ചിന്തയുണ്ട് നബിയേ, അങ്ങേറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് അങ്ങേക്ക് ചിന്തയുണ്ടാകുമോ? പ്രവാചകരെ അള്ളാഹുവിന്റെ ഹൃദയം പറയുന്ന ആയിഷ
لا يذكره بالنهدا ഒരാളെ കുറിച്ച് നിൽക്കാത്ത ദിവസം എന്തായിട്ടാ അങ്ങനെ നിന്നെ കുറിച്ച് ചിന്തയില്ല.